ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി ജെ ലാവൻ ഡേയ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചട്നിയാണ്, പനിക്കൂർക്ക വെച്ചിട്ടുള്ള രണ്ട് തരത്തിലുള്ള ചട്നി. ഈ പനിക്കൂർക്കടയിലേക്ക് ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ളതാണ്. അപ്പോൾ നമുക്കന്ന് ചെയ്ത് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില, മെയിൻ ഇൻഗ്രീഡിയൻ്റായ പനിക്കൂർക്ക. ഇനി ചെയ്ത് നോക്കിയാൽ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മാത്രം മതിയാകും. അതിനുശേഷം നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകും കരിയാപ്പിലയും ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാവുന്നത്. ഇത് നമുക്ക് ദോശയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ചമ്മന്തിയാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില എല്ലാം ഒന്ന് ചൂടായതിനു ശേഷം മിക്സിയിലിട്ട് അത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതിയാകും. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് പനിക്കൂർക്കയുടെ ഇല. നിങ്ങളെല്ലാവരും ഇത് വെച്ചിട്ട് ഈ ചട്നി ട്രൈ ചെയ്യണം. റിവ്യൂ അയക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.